ശ്രീ അബിൻ വർക്കി വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീമതി ധന്യ ചൂണ്ടിക്കാണിച്ച മീഡിയ വണ്ണിന്റെ കേസ് ഉണ്ടല്ലോ, മീഡിയ വൺ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോഴാണ് ഇവർ ഈ സീൽഡ് കവറിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയില്ല എന്ന് പറയുന്നത്. ഭീകരവാദമോ തീവ്രവാദമോ ഒക്കെ ആരോപിച്ചാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടിയത്. പക്ഷേ സുപ്രീം കോടതിയുടെ സ്ക്രൂട്ടിനിയിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടു. ഇവിടെ ന്യൂസ് ക്ലിക്കിനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ അടച്ചുപൂട്ടാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തേത്, ഇത് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, നിങ്ങളുടെ പുറകിലുണ്ട് സർക്കാർ, സൂക്ഷിച്ച് കളിച്ചാൽ മതി, പണി പാളും, അകത്ത് കിടക്കേണ്ടി വരുമെന്ന സന്ദേശം മുഴുവൻ ജേർണലിസ്റ്റുകൾക്കുമായി അല്ലെങ്കിൽ മുഴുവൻ സ്ഥാപനങ്ങൾക്കുമായി നൽകുകയാണ്. നിങ്ങൾക്കും ഈ പറഞ്ഞ ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആളുകളുടെ ഗതി വരുമെന്ന് പറഞ്ഞു വെക്കുകയാണ്, പറയാതെ പറയുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ വക്താവ് അദ്ദേഹം വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമൊന്നും പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരം കേട്ട ആളുകൾക്ക് വ്യക്തമാണ്. നമ്മൾ ആദ്യം വളരെ വ്യക്തമായി ചോദിച്ചെന്താ, കഴിഞ്ഞ 9.5 കൊല്ലക്കാലം, ഇപ്പം ഇവർ ആരോപിക്കുന്നത് പോലെ ഞാൻ അഭിലാഷിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്, കഴിഞ്ഞ 9.5 കൊല്ലക്കാലം ഇവർ ഈ പറയുന്നത് പോലെ ടൂൾ കിറ്റ്, ചാരപ്രവർത്തനം, ചൈന ബന്ധം ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് കൺവിക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിദേശ പണത്തിൻ്റെ പേരിൽ കൺവിക്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പേര് പറയാമോ എന്ന് ആവർത്തിച്ച് ഒന്നാം ഭാഗത്തിൽ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരത്തിലാണ് അദ്ദേഹം അടിയന്തരാവസ്ഥയിലേക്ക് വന്നത്. കൺവിക്ട് ചെയ്തിട്ടില്ല ശ്രീ മാഷെ, കൺവിക്ട് ചെയ്തിട്ടില്ല അവരെ. അവരെവിടെയാണ് കൺവിക്ട് ചെയ്തത്? എവിടെയാണ് അവർ കൺവിക്ട് ചെയ്തിട്ടില്ല. ആ കേസ് കോടതിയിൽ നടക്കുന്നില്ല, കേസ് നടന്നാൽ കൺവിക്ഷൻ എന്നാണോ? എന്ത്, ഞാൻ പൂർത്തീകരിച്ചിട്ട് താങ്കൾ പറയുന്നതായിരിക്കും ഉചിതം. കേസ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ കൺവിക്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. കൺവിക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ട കേസുകൾ 9.5 കൊല്ലക്കാലം കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ അർത്ഥമുണ്ടോ? ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറയല്ലേ ഉചിതം. കഴിഞ്ഞ 9.5 കൊല്ലക്കാലം നിങ്ങൾ ആരോപിച്ച കുറ്റങ്ങൾക്ക് കൺവിക്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പേര്, ആ പേരാ ഞാൻ ചോദിച്ചോളൂ, അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനില്ല. അവിടെയാണ് അഭിലാഷി ചോദിച്ചതിൻ്റെ പ്രസക്തി. എന്താണ് ഇപ്പോൾ ന്യൂസ് ക്ലിക്കിനെതിരെ ഇവിടെ നടപടികൾ ഉണ്ടാകുന്നു, അവരുടെ ഓൺലൈൻ സാമഗ്രികളെല്ലാം റെയ്ഡ് ചെയ്തിൽ പിടിക്കുന്നു, അവരുടെ ഓഫീസ് പൂട്ടുന്നു, നാളെ ന്യൂസ് ലോണ്ടറിക്കെതിരെ ഉണ്ടാകുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ബി സിക്കെതിരെ ഉണ്ടാകുന്നു. ഇനി ഇങ്ങനെ ചെയ്തിട്ടും പൂട്ടപ്പെടാത്ത മാധ്യമ സ്ഥാപനങ്ങളെ അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ രാവണപ്രഭു സിനിമയിൽ ഈ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഇല്ലം മേടിക്കുവാൻ വേണ്ടി മുണ്ടക്കൽ ശേഖരൻ ആ ഇല്ലം പണയം വെച്ചേക്കണം ബാങ്ക് തന്നെ ഇങ്ങ് മേടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെയാണ് NDTV അദാനി കൈക്കലാക്കിയത്. NDTV ലോൺ എടുത്തിരിക്കുന്ന ബാങ്ക് അദാനി പോയി ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചത് എന്താ, NDTVയുടെ ഭൂരിഭാഗം ഷെയറും ഈ അദാനി ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അദാനിയെ വെച്ച് ഈ രാജ്യത്തെ തങ്ങൾക്ക് അടിമപ്പെടാത്ത മാധ്യമങ്ങളെ മുഴുവൻ ഇവർ വരുതിയിലാക്കുന്നു, കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ്, ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ഈ സർക്കാരിനെതിരെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹക്കുറ്റമാക്കി ഇവിടെ അതിനെ മാറ്റുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട ചരിത്രമുള്ള നാടാണ് ഈ കഴിഞ്ഞ 9 കൊല്ലത്തിനുള്ളിൽ. അതുമാത്രമല്ല, നിങ്ങൾക്കറിയോ സിദ്ദിഖാപ്പൻ ഇപ്പോൾ റിലീസായി, സിദ്ദിഖാപ്പൻ ഉൾപ്പെടെ 7 മാധ്യമപ്രവർത്തകർ ഒരേ സമയത്ത് യാതൊരു കേസുമില്ലാതെ ജയിലിൽ കിടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രിയപ്പെട്ട ജയേന്ദ്ര മാഷിനെ അറിയില്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ പറയാം, ഏഷ്യ ഭൂഖണ്ഡത്തിൽ ആദ്യത്തെ അതായത് ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ യാതൊരു ചാർജുമില്ലാതെ, ഒരു കോടതിയുടെ ചാർജുമില്ലാതെ ജയിലിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്താണ്. 7 മാധ്യമപ്രവർത്തകരാണ് ജയിലിൽ കിടന്നത്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ യാതൊരു വിധത്തിലുമുള്ള ഒരു കൺസേണും ഇല്ല. പിന്നെ ഇദ്ദേഹം ഇവിടെ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞു. അടിയന്തരാവസ്ഥ പോലും നിയമപരമായിട്ട് നടത്തിയ ഒരു രാജ്യത്ത് ഒരു നിയമവുമില്ലാതെ ഞാൻ ചെയ്ത ശ്രീ ജയേന്ദ്ര മാഷ ഒറ്റക്കാര്യം, ജയേന്ദ്ര മാഷിനെ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നു, ഒരു ദിവസമല്ല 2 കൊല്ലം. താങ്കൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലും താങ്കൾക്കറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മൗലികാവകാശം എവിടെയാണ്? അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു, ഞാൻ 120B കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, എനിക്കെതിരെ 153A ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യുന്നു. ഞാൻ ചെയ്ത കുറ്റം എന്താണ്? ഞാൻ കൊടുത്ത ഏത് റിപ്പോർട്ടിലാണ് ചൈനാ ബന്ധമുള്ളത്? എനിക്ക് വന്ന ഏത് പണത്തിലാണ് ഈ ചൈനയ്ക്ക് വേണ്ടിയുള്ള വിടുപണി ഞാൻ ചെയ്തത്? ഇതൊന്നും അറിയാതെ കുറെ മാധ്യമ പ്രവർത്തകരെ, അത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ 46 മാധ്യമ പ്രവർത്തകരെ അവരെ കരിനിഴലിൽ വീഴ്ത്തിക്കൊണ്ട് അവരെ അഴിക്കുള്ളിലാക്കാൻ ഈ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അത് എവിടെയാണെങ്കിലും, മഹാരാഷ്ട്ര ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല എന്നുള്ളത് ജയേന്ദ്ര മാഷ് ഒന്ന് ഓർക്കണം. അത് കേരളത്തിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും, കേരളത്തിലെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ നിർത്തേക്കാം. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം
അത് അഖില നന്ദകുമാറിനെതിരെ ഏഷ്യാനെറ്റിലെടുത്ത സംഭവം ഇപ്പം ഏറ്റവും ഒടുവിലായി. ഇവിടെ ഒരു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ ആ അഴിമതി ആരോപണത്തിന് മുന്നിൽ ഇവിടെ പിന്നിൽ കുറേയധികം മാധ്യമ പ്രവർത്തകരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പറയുന്നതുൾപ്പെടെ അത് രണ്ടും ഭരണകൂട ഫാസിസത്തിന്റെ പര്യായങ്ങളാണ്.